ആൽഫാ ടിവിയുടെ ജീവമാർഗം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. മരണത്തെ അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രതികരണം, അവൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിൻ്റെ അടയാളമായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ലോകത്തിലെ മനുഷ്യരെ നാല് ഗണത്തിൽ നമ്മൾക്ക് കാണാവുന്നതാണ്. ഒന്ന്, ഭാവിയെക്കുറിച്ച് അജ്ഞരായിട്ടുള്ള വ്യക്തികളാണ്. ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അവർക്കറിഞ്ഞുകൂടാ. മരിക്കും എന്നുള്ളത് അവർക്കറിയാം. എന്നാൽ മരണാനന്തരം എന്താണ്? അവരെ ഭാവിയെക്കുറിച്ച് അജ്ഞരായിട്ടുള്ള ആളുകളാണ്. മറ്റൊരു കൂട്ടർ ഭാവിയെ അവഗണിക്കുന്നവരാണ്, ഇഗ്നോർ ചെയ്യുകയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം. ഇന്ന് നമ്മൾ കേൾക്കുന്ന പലരുടെയും പ്രതികരണം ഇതാണ്. മരണത്തെക്കുറിച്ചും മനുഷ്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ ഒരു യുവാവിനോട് അതിവേഗതയിൽ വാഹനമോടിക്കുമ്പോൾ നേരിടാവുന്ന അബദ്ധങ്ങൾ, സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ വരുന്നിടത്ത് വെച്ച് കാണാം. അവരുടെ പ്രതികരണം ഇതാണ്, ഭാവി അവഗണിക്കുകയാണ് അവർ. മൂന്നാമതൊരു കൂട്ടർ ഭാവിയെ ഭീതിയോടെ കാണുന്നവരാണ്. അവർക്ക് മരണാനന്തരം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വളരെ ഭയപ്പാടോടെ നോക്കിക്കാണുന്നവർ. നരകം ഉണ്ടെങ്കിൽ അതിൻ്റെ ഭീതിതമായ അവസ്ഥ അവരെ ഭയചകിതരാക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഭാവിയെ ഭയത്തോടെ വീക്ഷിക്കുന്നവരാണ്, ഭീതിയോടെ കാണുന്നവരാണ്. എന്നാൽ നാലാമത് ഒരു വിഭാഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണത്, മുമ്പ് സൂചിപ്പിച്ചതാണ്. ഭാവിയെ പുഞ്ചിരിയോടെ വരവേൽക്കുന്നവർ, ബൈബിളിലെ ഭാഷയിൽ പറഞ്ഞാൽ ഭാവിയെ ഓർത്ത് പുഞ്ചിരി തൂകുന്നവർ. അവർക്ക് ഭാവിയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്. മരണാനന്തരം എന്താണ് സംഭവിക്കുന്നത് എന്നവർക്കറിയാം. മരണത്തിനപ്പുറത്ത് അവർ എവിടെ ആയിരിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള വീക്ഷണത്തിൽ തന്നെ അവർ വ്യത്യസ്തരാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് ഞാൻ ഉദ്ധരിച്ചത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ക്രിസ്തുവിനോടുകൂടെയുള്ള അധിവാസമാണ് പുഞ്ചിരിയിടുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ലോകത്തിലുള്ള സമസ്ത വ്യക്തികളെയും നിങ്ങൾ അപഗ്രഥിച്ചാൽ ഈ നാല് വിഭാഗത്തിൽ അവരെ പെടുത്താൻ സാധിക്കും. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടും എന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ച് ഉറപ്പുവരുത്തുവാനുള്ള ഒരു നിർണായക ഘട്ടമായി ഇതിനെ പരിഗണിക്കുന്നത് നന്നായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചവർ, അവർ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവരാണ്. ധന്യനായ പൗലോസ്ലിഹ തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ താൻ 13 വാക്യത്തിൽ പറയുന്നു, മരിച്ചവരെക്കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രയോഗമാണ്. മരിച്ചവരെക്കുറിച്ച് അറിവുള്ളവരാകണമെന്നല്ല, മരിച്ചവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണിത്. അറിവില്ലാതെ ഇരിക്കരുത്. മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിവുള്ളവരാകണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ അറിവ് പ്രാപിക്കുക. മരിച്ചവരെക്കുറിച്ച് അറിവ് ഉള്ളവർ ആകുക. വിശദീകരിക്കുന്നില്ല. ആ അറിവാണ് ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിന് അടിസ്ഥാനമായിട്ട്. ആ അറിവ് ഉണ്ടെങ്കിൽ
അവൻ്റെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. ഈ ആത്മീയ അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളവരുടെ ജീവിതം ഒരു പ്രത്യേക ശൈലിയിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതിന് നിരവധി ദൃഷ്ടാന്തങ്ങൾ ഇവിടെയുണ്ട്. എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ തന്നെ നിരവധി ആളുകളെ പരിചയപ്പെടുത്തുവാൻ സാധിക്കും. ഡി എൽ മൂടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം 1899 നവംബർ 22 പ്രഭാതത്തിൽ തൻ്റെ മരണശയ്യയിൽ കിടന്നുകൊണ്ട് ഒടുവിൽ പറഞ്ഞ വാക്കുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഞാനത് വായിച്ച് ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്, ഞാനതിവിടെ ഉദ്ധരിക്കാം. ഭൂമി ഇതാ പിന്മാറുന്നു, സ്വർഗം എൻ്റെ ദൃഷ്ടിയിൽ ഇതാ തുറക്കപ്പെടുന്നു. വില്ലി, ഞാൻ ഈ പറയുന്നത് സ്വപ്നമല്ല. തൻ്റെ മകനെ വിളിച്ചിട്ട് പറയുകയാണ്, വില്ലി, ഞാൻ ഈ പറയുന്നത് സ്വപ്നമല്ല. എത്ര മനോഹരമായ ദൃശ്യങ്ങൾ! ഹാ ഹാ, ഡൈറ്റും ഐറിനും ഇതാ വന്നു നിൽക്കുന്നു. മരിച്ചുപോയ രണ്ട് മക്കളുടെ കാര്യമാണ് ആ പറഞ്ഞത്. ഇതാണ് മരണമെങ്കിൽ, താൻ തുടർന്ന് പറയുകയാണ്, ഇതാണ് മരണമെങ്കിൽ അത് ഭയപ്പെടുവാനുള്ള തിന്മയല്ല, മരിക്കുന്ന ഒരു സന്തോഷ അനുഭവമാണ്. ഇത് എൻ്റെ കിരീടധാരണ ദിവസമാണ്. നോക്കണം, മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ മരണത്തെ വരവേൽക്കുവാൻ സാധിക്കുന്നത് ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിച്ച് ആത്മരക്ഷ നേടിയവർക്കല്ലാതെ മറ്റാർക്കും യാതൊരു മതവിഭാഗത്തിലും യാതൊരു പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ മരണത്തെ സ്വാഗതം ചെയ്യുവാൻ വരവേൽക്കുവാൻ സാധിക്കുകയില്ല. ഒരു വലിയ ചിന്തകൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ശരിക്ക് ജീവിക്കാൻ പഠിച്ചവൻ ഏത് സമയത്തും മരിക്കാൻ തയ്യാറായിരിക്കും. ജീവിതം പഠിച്ചവന് മരണത്തെ പേടിയില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ നിറക്കി സംസ്കരിക്കുവാൻ തയ്യാറായ രണ്ട് വ്യക്തികളെ നമ്മൾക്ക് പരിചയമുണ്ട്. നിക്കോദമാസും അരിമത്തിയിലെ യോസഫും. യോസഫിനെ സംബന്ധിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചരിത്ര വസ്തുതയാണ്. അതിന്നും നിങ്ങൾക്കും എനിക്കും കാണാവുന്നതാണ്. അദ്ദേഹം ഒരു കല്ലറ അദ്ദേഹം പണിതിട്ടിരുന്നു. ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. തനിക്കത് ഉപകാരപ്പെട്ടില്ല, പക്ഷേ യേശു ക്രിസ്തുവിനാണ് അത് പ്രയോജനം ആയിത്തീർന്നത്. സുഹൃത്തെ, അരിമത്തിയിലെ യോസഫ് ശരിക്ക് ജീവിക്കാൻ പഠിച്ചു എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? അദ്ദേഹം തൻ്റെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഒരു കല്ലറ പണിതിട്ടു എന്നാണ്. നിങ്ങൾക്കറിയുമല്ലോ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചിന്തകൻ, അദ്ദേഹം ബൈബിള് നന്നായിട്ട് അറിയുന്നയാളാണ്, ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ബാബു പോൾ, IAS. അദ്ദേഹം ആഗ്രഹിച്ച ഒരു കാര്യം ഒരു TV ഇൻ്റർവ്യൂവിൽ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ കിടക്കയുടെ തൊട്ടു മുമ്പിൽ ഒരു ശവപ്പെട്ടി വാങ്ങിച്ചു വെക്കണം, ഞാൻ ഉണർന്നു വരുമ്പോൾ എനിക്കത് കാണണം എന്ന്. എന്ന് പറഞ്ഞാൽ തൻ്റെ മരണത്തോട് താൻ അടുത്തിരിക്കുന്നു എന്നുള്ള ബോധത്തോടെ ജീവിക്കണം എന്ന ആ ഉദ്ദേശത്തിലാണ് താൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചത്. തൻ്റെ വീട്ടുകാരുടെ പലരുടെയും വിലക്ക് കൊണ്ട് താൻ അത് ചെയ്തില്ല എന്നും പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ, മനുഷ്യൻ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉള്ളവനാണ്. ഞാൻ പറഞ്ഞ DL മൂടി തൻ്റെ ഭാവി സുരക്ഷിതമാക്കി. നമുക്കറിയാം, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ തങ്ങളുടെ ലൈഫ് ഇൻഷുർ ചെയ്യാറുണ്ട് ഇൻഷുറൻസ് കമ്പനികളിൽ. ഇൻഷുറൻസ് കമ്പനികൾ പൊട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിൻ്റെ ലൈഫ് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ സുഹൃത്തെ? എവിടെയാണ് നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം, നമ്മുടെ ജീവൻ ഇൻഷുർ ചെയ്യേണ്ടത്? ധന്യനായ പൗലോസ് ലീ അതും പറഞ്ഞിട്ടുണ്ട്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു.
എവിടെയാണ് നമ്മുടെ ലൈഫ് ഇൻഷുർ ചെയ്യേണ്ടത്? ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികളിലല്ല. നിന്റെ ജീവിതം ഇൻഷുർ ചെയ്യേണ്ടത് ദൈവത്തിലാണ്, ക്രിസ്തുവിനോടുകൂടെ. ദൈവത്തിൽ ജീവൻ, ജീവിതം ഇൻഷുർ ചെയ്യുവാൻ സാധിച്ചാൽ, നിക്ഷേപിക്കുവാൻ സാധിച്ചാൽ, അടുത്ത വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക സമാപ്തി ഇതായിരിക്കണം, ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുക. നിങ്ങൾക്കറിയുമോ, നാളെ അർദ്ധരാത്രിക്ക് നിങ്ങൾ മരിക്കുമെന്ന് ഇപ്പോൾ അറിഞ്ഞാൽ അതുവരെയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ജോൺ വെസ്ലിയോട് ഒരാൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: എൻ്റെ കാര്യപരിപാടി അനുസരിച്ച് നാളെ ഉച്ചവരെ ഗസ്റ്ററിൽ പ്രസംഗിക്കും, പിന്നെ ട്രക്സ്ബർഗിലേക്ക് പോകും, സന്ധ്യയ്ക്ക് അവിടെ പ്രസംഗിക്കും, പിന്നെ മിഷണറി സമ്മേളനത്തിൽ സംബന്ധിക്കും. അത് കഴിഞ്ഞ് രാപാർക്കുവാൻ ഒരുക്കിയിരിക്കുന്ന സ്നേഹിതൻ്റെ വീട്ടിലേക്ക് പോകും, അവരോടൊരുമിച്ച് അത്താഴം കഴിക്കും, കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കും, രാത്രി 10 മണിക്ക് പതിവ് പോലെ ഉറക്കറയിൽ കടന്ന് സ്വർഗസ്ഥ പിതാവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഭരമേൽപ്പിച്ചിട്ട് കിടക്കയിൽ കയറിക്കിടന്ന് ഉറങ്ങി മഹത്വത്തിൽ ഉണരും. അത്ര തന്നെ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ മറുപടി ശ്രദ്ധിക്കുന്ന എൻ്റെ ബഹുമാന്യ പ്രേക്ഷകരോട് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് നേരെ ഉന്നയിക്കപ്പെട്ടാൽ നിങ്ങൾ നൽകുന്ന മറുപടി എന്തായിരിക്കും? ഇതൊരു ക്രിസ്തു ഭക്തന് മാത്രം സ്വന്തമായ അവസ്ഥയാണ്. ഞാൻ മടങ്ങി വരട്ടെ മുമ്പ് ചോദിച്ച ചോദ്യത്തിലേക്കും അതിൻ്റെ ഉത്തരത്തിലേക്കും. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? സ്വർഗത്തിലേക്കാണ് എൻ്റെ യാത്രയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സെമിറ്ററിയിൽ നമ്മളെ കാത്ത് കിടക്കുന്ന ഒരു കല്ലറ, ആ കല്ലറയ്ക്ക് ഒരു ഭക്തൻ കൊടുത്ത നിർവചനം, യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടകൻ്റെ കേവലം ഒരു വഴിയമ്പലമാണ് കല്ലറ. സെമിറ്ററി എന്ന വാക്കിൻ്റെ അർത്ഥം ഉറക്കറ എന്നാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരെ, ആ വ്യക്തിയെ ഉൾക്കൊള്ളുന്ന കല്ലറ കേവലം ഒരു ഉറക്കറ മാത്രമാണ്. ഉറങ്ങാൻ കിടക്കുന്നത് ഉണരാൻ വേണ്ടിയാണ്, അവിടെ തീരുകയല്ല. അങ്ങനെയെങ്കിൽ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? ക്രിസ്തു ഭക്തന് വ്യക്തമായ മറുപടിയുണ്ട്: കല്ലറയിൽ ഒരല്പകാലം ഉറങ്ങും, പിന്നീട് നിത്യതയ്ക്ക് വേണ്ടി ഉണരും. ആത്മാവ് ആ സമയത്തും ക്രിസ്തുവിനോടുകൂടെയാണ്, പരദീസയിലാണ്, സ്വർഗത്തിലാണ്. ഇതാണ് ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഉറപ്പ്. കേവലം ഒരു ധാരണയല്ല, അത് വ്യക്തമായ ഉറപ്പാണ്, ധൈര്യമാണ്. പൗരാണിക ഭക്തനായ യോബ് മരണത്തോട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന, ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം കൂടെയുണ്ട്. യോബിൻ്റെ പുസ്തകം തന്നെ 14:14 മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും. ഈ പഠനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക്, അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് നാം എത്തപ്പെടുകയാണ്. മനുഷ്യൻ മരണത്തോടെ അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു. എന്നാൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരങ്ങൾക്ക് അടുത്തു നിന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചിട്ടുള്ള ചോദ്യം, എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൾ മരിച്ചു, ഉയർത്തെഴുന്നേൽക്കുമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ ബൈബിളിന് സാധിക്കും, വ്യക്തമായ മറുപടി തരുവാൻ. പലരും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനരുത്ഥാനം അഥവാ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും പ്രതിപാദിക്കുമ്പോൾ, ബൈബിൾ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രഘോഷിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മരിച്ചിട്ടാരെങ്കിലും ഇതുവരെ മടങ്ങി വന്നിട്ടുണ്ടോ? ഒരാളെ കാണിക്കാമോ എന്ന്. സ്നേഹിത സഹോദരി, വിശദീകരണം കൂടാതെ ഞാൻ പറയട്ടെ, മരിച്ചതിന് ശേഷം ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം നൽകുന്ന ബൈബിൾ തെളിവുകൾ
അനായാസം എനിക്ക് ഹാജരാക്കാവുന്നതാണ്. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലിക മരിച്ചപ്പോൾ യൈറോസിൻ്റെ മകൾ, യേശു അവിടെ ചെന്നു ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ചു. ആ ഗംഭീരനാദത്തിൻ്റെ മുമ്പിൽ മരിച്ച ആ കുഞ്ഞ് എഴുന്നേറ്റ് വന്നു. അവളിൽ നിന്ന് വേർപെട്ട ആത്മാവ് അവളിലേക്ക് മടങ്ങി ശരീരത്തിലേക്ക് വന്ന് അവൾ ഉയർത്തെഴുന്നേറ്റു. നൈൻ എന്ന പട്ടണത്തിലെ ഒരു വിധവയുടെ മകനെ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ ശവമഞ്ചത്തിൽ തൊട്ട് ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന് ഉറക്കം വിളിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഈ യുവാവ് പറയുകയാണ്, ഉവ്വ്, യേശു വിളിക്കണം, യേശു ക്രിസ്തു വിളിക്കണം, മരിച്ചാൽ മനുഷ്യൻ വീണ്ടും ജീവിക്കും. വേറൊരു തെളിവ്, സെമിറ്ററിയിലൊരു കല്ലറയിൽ അടക്കിയിട്ട് 4 ദിവസം കഴിഞ്ഞ നാറ്റം വെച്ച ലാസർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ചരിത്രം ബൈബിളിലെ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശ്വപ്രസിദ്ധമായ സംഭവമാണത്. ആ കല്ലറയുടെ കവാടത്തിൽ നിന്ന് ക്രിസ്തു ഉറക്കെ വിളിച്ചു, ലാസറേ, പുറത്തു വരിക. ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ലാസർ പറയുകയാണ്, മരിച്ച എന്നെ എൻ്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് യേശു ഉറക്കെ വിളിച്ചു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. നോക്കണം, 12 വയസ്സ് പ്രായമുള്ള ഒരു ബാലികയുടെ സാക്ഷ്യം, ഒരു യുവാവിൻ്റെ സാക്ഷ്യം, കല്ലറയിൽ അടക്കപ്പെട്ട് നാറ്റം വെച്ച ലാസർ എന്ന വ്യക്തിയുടെ സാക്ഷ്യം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും, ഒവ്വ്, ക്രിസ്തു വിളിക്കണം എങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന യേശുവിൻ്റെ പ്രസ്താവത്തോടെ ആരംഭിക്കുന്ന ആ ഭാഗത്ത് ക്രിസ്തു പറഞ്ഞു, കല്ലറകളിലുള്ളവരെല്ലാവരും മനുഷ്യപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നും ഇരിക്കുന്നു. കല്ലറകളിലുള്ളവരെല്ലാവരും മനുഷ്യപുത്രൻ്റെ ശബ്ദം കേൾക്കും. യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം കല്ലറകളിൽ പ്രതിധ്വനിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അടിവരയിട്ട് വ്യക്തമായി ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യരെ ഉദാഹരിച്ചുകൊണ്ട് ഞാൻ വ്യക്തമാക്കി, യേശു ക്രിസ്തു വിളിച്ചാൽ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരും. ചരിത്ര സംഭവമാണ്, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അത് സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണ്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര സംഭവമാണത്. തീർന്നില്ല, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഉത്തരം, ഫലസ്തീൻ്റെ വിരിമാറിൽ ഒരു കല്ലറയുണ്ട്, ഞാനും പോയി കണ്ട കല്ലറ. ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാനുള്ള അസുലഭമായ ഭാഗ്യം എനിക്കുണ്ടായി. സ്നേഹിതരെ, അത് മറ്റാരുടേതുമല്ല, യേശു ക്രിസ്തുവിനെ വെച്ച കല്ലറയാണ്. കാൽവരിയിലെ കുരിശിൽ മരിച്ച യേശുവിൻ്റെ മൃതദേഹം അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയിലാണ് വെച്ചത്. വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞു, ഈസ്റ്റർ ഞായറാഴ്ച പുലർകാലത്തിൽ പ്രഭാതത്തിൽ അതിരാവിലെ ആ കല്ലറയുടെ മുമ്പിൽ വച്ചിരുന്ന കല്ല് ദൂതൻ ഉരുട്ടി മാറ്റി. ആ കല്ലറയിൽ നിന്ന് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്കും പോകാം, ആ കല്ലറ കാണാം. മലയാളത്തിലും ആ കല്ലറയുടെ മുമ്പിൽ ആരോ എഴുതി വച്ചിട്ടുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റു, അവനിവിടെയില്ല. അതെ, കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഉത്തരം നിങ്ങൾ പറ. ഈ കല്ലറയെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും. അതിൻ്റെ വ്യക്തമായ ശക്തമായ ദൃഷ്ടാന്തം തെളിവാണ് കാലിയായി കിടക്കുന്ന ഒഴിഞ്ഞ
കല്ലറ ക്രിസ്തുവിനെ വെച്ച കല്ലറ. സുഹൃത്തെ, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ചോദ്യത്തിനുത്തരം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഉത്തരം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും, സംശയിക്കേണ്ട. യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം പ്രതിധ്വനിക്കുമ്പോൾ അതാണ് ധന്യനായ പൗലോസ്ലിഹ മരിച്ചവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത് കർത്താവിൻ്റെ വചനം ഹാജരാക്കിക്കൊണ്ട് താൻ പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, യേശു ക്രിസ്തുവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ സംഭവിക്കുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. ആ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അത് കഴിഞ്ഞ് 1007 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഈ ഗംഭീരനാദം മുഴങ്ങും. അന്ന് രക്ഷിക്കപ്പെടാത്തവരുടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കും. എന്തിന്? ന്യായം വിധിച്ച് നരകത്തിലേക്ക് വിടാൻ. എന്നാൽ ഈ സമയത്ത് നടക്കുന്ന പുനരുത്ഥാനം യേശുവിൻ്റെ ഗംഭീരനാദത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കുന്നവർ ക്രിസ്തുവിനോടൊപ്പം എടുക്കപ്പെടുവാനാണ്. ഈ ഗണത്തിൽ നിങ്ങൾ പെടുമോ? മതം മാറിയതുകൊണ്ടോ പേര് മാറിയതുകൊണ്ടോ ഈ അവസ്ഥയിലേക്ക് എത്തുകയില്ല. അതിന് ഒരേ ഒരു മാർഗം, യേശു ക്രിസ്തു. ക്രിസ്തു പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി ഏറ്റെടുക്കാൻ സാധിച്ചാൽ സുഹൃത്തെ, നിങ്ങൾ സ്വർഗത്തിൻ്റെ വകയായിത്തീരുകയാണ്. അതിന് സർവകൃപാലുവായ ദൈവം നിങ്ങൾക്ക് അവിടുത്തെ ആത്മാവിനാൽ ഈ വചനങ്ങൾ നിമിത്തം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.